ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഒരു സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശു വരച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ. എല്ലാവരും ഈശോയെ ശ്രവിച്ച ജനക്കൂട്ടത്തെപ്പോലെ ആഗ്രഹത്തോടും ഉത്സാഹത്തോടും കൂടി ഈശോയുടെ വചനങ്ങൾ ടീച്ചർ പറയുമ്പോൾ കേൾക്കണം കേട്ടോ. നമുക്കിന്നത്തെ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? അഷ്ടഭാഗ്യങ്ങൾ, ഈശോ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സംഗ്രഹം, അതായിരുന്നു അഷ്ടഭാഗ്യങ്ങൾ. എല്ലാ കുഞ്ഞുമക്കളും ടീച്ചർ പറഞ്ഞ വചനഭാഗമൊന്ന് വായിച്ചിരുന്നോ? ഏതായിരുന്നു അത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:3-12 വരെയുള്ള തിരുവചന ഭാഗം എല്ലാവരും വായിച്ചിട്ടുണ്ടാകും അല്ലേ? ഇനി നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഈശോയെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. അതുപോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഈശോ, അതുപോലെ ബൈബിളിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ഈശോ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് ഇക്കാര്യങ്ങളെല്ലാം പഠിക്കാം. എല്ലാ കുഞ്ഞുമക്കളും റെഡിയാണോ? ഓക്കെ. ഈശോ എങ്ങനെയാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്? ഈശോ തന്നെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല ശത്രുക്കളെയും സ്നേഹിച്ചു. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. കുഞ്ഞുമക്കൾ ആ ക്രൂശിത രൂപത്തിലേക്കൊന്ന് നോക്കിയേ. 3 ആണികളിൽ തൂങ്ങി ജീവൻ പിടയുന്ന സമയത്തും ഈശോ എന്താണ് നമ്മെ പഠിപ്പിച്ചത്? ശത്രുക്കളെ സ്നേഹിക്കുക. ഈശോ എങ്ങനെയാണ് ശത്രുക്കളെ സ്നേഹിച്ചത്? ഈശോ തന്നെ പീഡിപ്പിച്ച പടയാളികളോടും യഹൂദ പ്രമാണിമാരോടും എന്താ ഈശോ ചെയ്തത്? അവരെ പിതാവായ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ദ്രോഹിക്കുന്നവരോട് എങ്ങനെ ക്ഷമിക്കണമെന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ ഈശോ ഒരു വചനഭാഗം കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്നോ? നമ്മുടെ വലത്തു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം. ഇത് പറഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കാര്യം വന്നു. ടീച്ചർ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് പരിചയപ്പെടുത്തന്നില്ലേ അന്നക്കുട്ടിയെയും മേരിയെയും? ആ, നമ്മുടെ മേരിയും അന്നക്കുട്ടിയെപ്പോലെ മിടുക്കിയായി. അതെങ്ങനെയാണെന്ന് അറിയണം നിങ്ങൾക്ക്. ഒരു ദിവസം അവരുടെ അമ്മ അവരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുവാനായിട്ട് അല്പം മാവ് ഒരുക്കി വച്ചിരുന്നു. ആ മാവ് മനഃപൂർവം മേരി തട്ടിമറിച്ചിട്ടു. എന്നിട്ട് ആ കുറ്റം അന്നയുടെ തലയിൽ ചുമത്തി. അന്നയ്ക്ക് അറിയാമായിരുന്നു അമ്മയറിഞ്ഞാൽ മേരിയെ ഒത്തിരി തല്ലുമെന്ന്. പക്ഷേ മേരിയെ വിഷമിപ്പിക്കുവാൻ അന്നയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന ആ സ്വയം ആ കുറ്റം ഏറ്റെടുത്തു. അമ്മ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ അന്നക്കുട്ടി അവിടെ നിന്നു. അന്ന മറുപടി പറയാതെ നിൽക്കണ കണ്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അന്നക്കുട്ടിയെ ഒത്തിരി തല്ലി. വേദന കൊണ്ട് അന്നക്കുട്ടി കരഞ്ഞ സമയത്ത് നമ്മുടെ മേരി ചിരി അടക്കി അന്നയെ നോക്കിയിരുന്നു. അന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി. അന്നേ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ മേരിയുടെ തൊട്ടടുത്തിരുന്ന കുട്ടിയുടെ പേന നഷ്ടപ്പെട്ടു. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഒരുമിച്ച് ചേർന്ന് ടീച്ചറിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, ടീച്ചറെ ഈ കൂട്ടുകാരിയുടെ പേന എടുത്തത് മേരിയാണ്, അത് ഉറപ്പാണ്. ടീച്ചർ മേരിയെ വിളിച്ചു. പക്ഷേ ഈ കുറ്റം മേരി അറിഞ്ഞിട്ടുണ്ടായിരുന്നതല്ല, മേരി പേന എടുത്തിരുന്നില്ലായിരുന്നു. മേരിക്ക് കണക്കിന് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കൊണ്ടു. അടി കൊണ്ട് വേദനിക്കുന്ന മേരിയെ കണ്ടപ്പോൾ അന്നയ്ക്ക് വല്ലാണ്ട് വിഷമം തോന്നി. പെട്ടെന്നാണ് അന്ന ആ കാഴ്ച കണ്ടത്. ബെഞ്ചിൻ്റെ താഴെ കൂട്ടുകാരിയുടെ നഷ്ടപ്പെട്ട പേന കിടക്കുന്നു. അവൾ വേഗം ആ പേന എടുത്ത് ടീച്ചറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താതെ രക്ഷപ്പെടുത്തിയ അന്നയെ കണ്ടപ്പോൾ മേരിക്ക് വല്ലാത്ത ഒരു മനഃപ്രയാസമുണ്ടായി. കാരണം അന്ന് രാവിലെ താൻ ചെയ്ത കുറ്റത്തിന് അമ്മയുടെ കയ്യിൽ നിന്ന് അന്നയ്ക്ക് വേണ്ട അടി ആര് വാങ്ങിച്ചു കൊടുത്തു? മേരി വാങ്ങിച്ചു കൊടുത്തു. പെട്ടെന്ന് മേരിയുടെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ അതൊക്കെയായിരുന്നു. മേരി ഓടിച്ചെന്ന്
അന്നയെ കെട്ടിപ്പിടിച്ചിട്ട് ഒത്തിരി ക്ഷമ പറഞ്ഞു. എന്നിട്ട് മേരി മനസ്സിൽ തീരുമാനിച്ചു, ഇനി മുതൽ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല, ഞാനും ഒരു നല്ല കുട്ടിയായിട്ട് മാറും. അങ്ങനെ മേരി ഒരു തീരുമാനമെടുക്കുകയും അന്നു മുതൽ അന്നയെപ്പോലെ മേരിയും നല്ലൊരു കുട്ടിയായിട്ട് മാറി. ആ മേരിക്ക് ആ മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? തന്നെ ദ്രോഹിച്ച മേരിയോട് അന്ന കാണിച്ച ആ സ്നേഹം, ആ മനോഭാവമായിരുന്നു മേരിയുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. കൂട്ടുകാരെ, മറ്റുള്ളവർ നമ്മളെ ദ്രോഹിക്കുന്ന ഒത്തിരി അവസരങ്ങൾ നമുക്കുണ്ടായിട്ടില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാൻ കിട്ടിയ അവസരങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയെന്ന്. ഇനി അങ്ങനെ ചിന്തിക്കേണ്ട. എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ നിങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് തിരിച്ച് വേദനിക്കുന്ന അല്ലെങ്കിൽ ശത്രു മനോഭാവത്തോടുകൂടിയല്ല അവരോട് നമ്മൾ പെരുമാറേണ്ടത്. അവരെ നമ്മൾ സ്നേഹിക്കണം. അവർക്കൊരാപത്ത് വരുമ്പോൾ നമ്മൾ അവരോട് ഒപ്പം ചേർന്ന് നിൽക്കണം. നമ്മളുടെ ഈ മനസ്സ് തിരിച്ചറിഞ്ഞാൽ അവർ പിന്നീട് നല്ല കുട്ടികളായിട്ട് നന്മയുടെ പാതയിലേക്ക് മാറും. അപ്പം എല്ലാ കുഞ്ഞുമക്കളും ഒരു തീരുമാനമെടുക്കണം, മറ്റുള്ളവരെ നന്മയിലേക്ക് മാറ്റുവാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല എന്ന്. കേട്ടോ, ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം അതാണ്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഈശോ. എങ്ങനെയാണ് നമ്മൾ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ട വിചാരങ്ങൾ എന്തൊക്കെയാണ്? ഈശോ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് അറിയാമായിരിക്കാം ആ പ്രാർത്ഥന. നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. ഏതാണത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന കേട്ടിട്ടില്ലേ കൂട്ടുകാരെ? ഈശോ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമുക്കൊന്ന് ചേർന്ന് ചൊല്ലിയാലോ? എല്ലാ കുഞ്ഞുമക്കളും ടീച്ചറിനൊപ്പം ചെല്ലണം കേട്ടോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അമ്മേ. എന്തു മനോഹരമായിട്ടുള്ള പ്രാർത്ഥന അല്ലേ? ഈ പ്രാർത്ഥന ആരാ പഠിപ്പിച്ചത്? ഈശോ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എല്ലാ കുഞ്ഞുമക്കളും മുടങ്ങാതെ എല്ലാ ദിവസവും ചെല്ലണം കേട്ടോ. അതുപോലെ ഈശോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വിഷമിക്കുകയൊന്നും ചെയ്യരുതെന്ന്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യണം, ദൈവ പരിപാലനയിൽ ആശ്രയിക്കണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും വേദനകളിലും നമ്മൾ നിരാശപ്പെടാനൊന്നും പാടില്ല. നമ്മൾ ദൈവപരിപാലനയിൽ ആശ്രയിച്ചാൽ എല്ലാം നമുക്ക് നന്മയ്ക്കായിട്ട് മാറ്റിത്തരും. ഈശോ പറഞ്ഞ ഈ കാര്യം കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്കൂ, വയലിലെ പൂക്കളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല, പക്ഷേ അവരെ പിതാവായ ദൈവം തീറ്റിപ്പോറ്റുന്നു. അതുപോലെ ദൈവപരിപാലനയിൽ നമ്മൾ ആശ്രയിച്ച് ജീവിച്ചാൽ നമുക്കുണ്ടാകുന്ന ഏതൊരവസ്ഥകളിലും ദൈവം നമ്മളെ കാത്തു സംരക്ഷിക്കും കേട്ടോ. ഈ സുവിശേഷ സത്യങ്ങളെല്ലാം പഠിപ്പിച്ച ദിവ്യ ഗുരുവാണ് നമ്മുടെ ഈശോ. ഈശോ ലോകത്തിൻ്റെ ഗുരുനാഥൻ. എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഈശോ ലോകത്തിൻ്റെ ഗുരുനാഥൻ. ഈശോ പഠിപ്പിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എല്ലാ കുഞ്ഞുമക്കളുടെയും വീട്ടിലുണ്ട്. ആ പുസ്തകം ഏതാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ടീച്ചർ പറയാം, വിശുദ്ധ ബൈബിൾ. എല്ലാവരുടെയും വീട്ടിലില്ലേ ആ പുസ്തകം? എല്ലാവരും പുസ്തകം വായിക്കാറുണ്ടോ? ബൈബിളിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ആരാണ് കൂട്ടുകാർക്കറിയാമോ? ആ ബൈബിളിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ഈശോയാണ്. ഈശോയുടെ വചനങ്ങളാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുമക്കളും തിരുവചനം കേൾക്കുമ്പോൾ ശ്രദ്ധയോടും ആഗ്രഹത്തോടും കൂടെ ഇരുന്ന് കേൾക്കണം. കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം കേട്ടോ. ഇനി വിശുദ്ധ കുർബാനയിൽ വൈദികൻ
വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന് തൊട്ട് മുൻപായിട്ട് നമ്മളൊരു പാട്ട് പാടാറുണ്ട്. ആ പാട്ട് കൂട്ടുകാരെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ? ഏതെന്നറിയണോ കൂട്ടുകാർക്ക് ആ പാട്ട്? സുവിശേഷ വെളിച്ചത്താൽ. കേട്ടിട്ടുണ്ടോ പാട്ട്? സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ ധരണേ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ ധരണേ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടമായോ? ഈ പാട്ട് നമ്മൾ എപ്പോഴാണ് പാടുന്നത്? സുവിശേഷം വായിക്കുന്നതിന് തൊട്ട് മുൻപ്. സുവിശേഷം വായിക്കുന്നത് കേൾക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ പാടുന്നൊരു പാട്ടാണിത്. എല്ലാ കുഞ്ഞുമക്കളും ഇനി ഈ പാട്ട് പാടുമ്പോൾ ഉറക്കെ പാടണം കേട്ടോ. ഇനി ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കാൻ പോകുന്ന തിരുവചന ഭാഗം ഏതെന്ന് ടീച്ചർ പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34:8 തിരുവചന ഭാഗം. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. എല്ലാ കുഞ്ഞുമക്കളും ഒരുമിച്ച് പറഞ്ഞ് കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 34:8. എല്ലാ കുഞ്ഞുമക്കളും ഈ തിരുവചനം മനഃപ്പാഠമാക്കി മനസ്സിൽ ഉരുവിടണം കേട്ടോ. കൂട്ടുകാരെ, ഈ പാഠഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അഷ്ടഭാഗ്യങ്ങൾ. അഷ്ടഭാഗ്യങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈശോ ഒരു മനോഹരമായൊരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്തായിരുന്നു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന. അതുപോലെ തന്നെ ബൈബിളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ആരാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. മക്കളെ, ഇനി നമുക്ക് നമ്മുടെ ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റി ചെയ്യാം. എല്ലാ കുഞ്ഞുമക്കളും പാഠപുസ്തകം എടുത്ത് പേജ് നമ്പർ 51 എടുക്കുക. അതിൽ ഏറ്റവും താഴെയായിട്ട് ശരിയായത് കണ്ടുപിടിക്കുക എന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തി അതിന് നേരെ ടിക്ക് ചെയ്യണം. ചോദ്യം ഇതാണ്: ക്ലാസ്സിൽ വച്ച് മേരിയുടെ പേനയിൽ നിന്ന് അൽഫോൻസായുടെ ഉടുപ്പിൽ മഷി പുരണ്ടു. ഈശോ പറഞ്ഞതനുസരിച്ച് അൽഫോൻസ മേരിയോട് എങ്ങനെ പെരുമാറണം? ഒന്നാമത്തെ ഉത്തരം ഇതാണ്: അൽഫോൻസ മേരിയോട് ദേഷ്യപ്പെടുന്നു. രണ്ടാമത്തേത്: അൽഫോൻസ മേരിയോട് ക്ഷമിക്കുന്നു. മൂന്നാമത്തേത്: അൽഫോൻസ മേരിയുടെ ഉടുപ്പിൽ മഷി പുരട്ടുന്നു. ഇതിലേതായിരിക്കും ശരി? അൽഫോൻസ മേരിയോട് ക്ഷമിക്കുന്നു. വെരി ഗുഡ്. ഇനി എല്ലാ കുഞ്ഞുമക്കളും പേജ് നമ്പർ 52 എടുത്ത് ഏറ്റവും മുകളിലായിട്ട് നിറം കൊടുത്ത് ആവർത്തിച്ചെഴുതുക. കണ്ടോ നിങ്ങൾ? അവിടെ നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്? ഈശോ നമ്മുടെ ഗുരുനാഥൻ എന്ന് പല നിറങ്ങളോടുകൂടി നമുക്ക് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ആവർത്തിച്ചെഴുതാം. ഈശോ നമ്മുടെ ഗുരുനാഥൻ. ഈശോ നമ്മുടെ ഗുരുനാഥൻ. ആവർത്തിച്ചെഴുതുക: ഈശോ നമ്മുടെ ഗുരുനാഥൻ. ഇനി ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താം. ഏതൊക്കെയാണെന്ന് നോക്കുക ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം: ഈശോ പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സംഗ്രഹം, അതിനെന്തു പേരാണ് പറയുന്നത്? അഷ്ടഭാഗ്യങ്ങൾ. എന്താണ് അഷ്ടഭാഗ്യം? 8 ഭാഗ്യങ്ങൾ. ഈശോ ഒത്തിരി ഭാഗ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 8 ഭാഗ്യങ്ങളാണ് അഷ്ടഭാഗ്യങ്ങൾ. ഈശോ പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏതാണ്? വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിളിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ആരാണ്?
ഈശോ എല്ലാ കുഞ്ഞുമക്കൾക്കും ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലായി കാണും അല്ലേ? എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പരസ്പരം സ്തുതി ചൊല്ലി നമുക്ക് പിരിയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.